ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടൈഗർ ആർട്സ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഡ്രോയിങ് വീഡിയോ ആയിട്ടാണ്. എല്ലാ ദിവസത്തെയും എപ്പോഴത്തെയും പോലെ നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്ന ഒരു ആക്ഷൻ കാർഡാണ്. ഞങ്ങളുടെ നാട്ടിനതിന് കുമ്പളങ്ങ എന്ന് പറയും. പിന്നെ നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത് വാട്ടർ കളറിലാണ്. ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ ആളെന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളിരുന്ന വീഡിയോ അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ ഓവർ വൺ ലാഗ് അടിപ്പിക്കുന്ന വീഡിയോ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ആഷ് കാർഡ് വരയ്ക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഞാൻ സ്കെച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാമിലൻ എന്ന ബ്രാൻഡിൻ്റെ ഒരു മെക്കാനിക്കൽ പെൻസിൽ കൊണ്ടാണ്. നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോൾ തെറ്റുകൾ വരാം, അതൊക്കെ നമ്മൾ തിരുത്തി ഇറേസർ കൊണ്ട് മായ്ച്ച് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ സ്കെച്ച് ഇങ്ങനെ ഇരിക്കും. ഇതിൽ ഈ ഭാഗത്തൊക്കെ ഒന്ന് പാളിപ്പോയിട്ടുണ്ട്. ആ ഭാഗം നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റാക്കേണ്ടതാണ്. ആ ഭാഗത്ത് കണ്ടു ഒരു ചെത്തിപ്പോയതുപോലെ ഒരു ഇത്. അത് പിന്നെ ഞാൻ മായ്ക്കാൻ നിന്നില്ല. അതിനുവേണ്ടി ഞാൻ ഇവിടെ വൈറ്റ്, യെല്ലോ, ലെമൺ യെല്ലോ, പിന്നെ ലൈറ്റ് ഗ്രീനും ആണ് എടുത്തിരിക്കുന്നത്. ഇനി അതിനെ നമ്മൾക്ക് പെല്ലറ്റിലേക്ക് മാറ്റാം. അതിനു മുമ്പ് ഒരു ബ്രഷിൽ കുറച്ച് വെള്ളമാക്കി ലൈറ്റ് ഇത്തിരി വെള്ളം മതിയാകും. എന്നിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത് പോലെ ആ നമ്മളുടെ ആഷ് ഗാർഡിൻ്റെ മേളിലൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക, വാട്ടർ വാഷ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ലോണം ഒന്ന് പിടിപ്പിക്കുക. ഓവർ വെള്ളമാകാതെ സൂക്ഷിക്കുക. എന്താണെന്ന് വെച്ചാൽ ഓവർ വെള്ളമായാൽ നമ്മൾ പെൻസിൽ കൊണ്ട് എഴുതിയതിൻ്റെ ബ്ലാക്ക് കളർ ഗ്രേ വെള്ളത്തിലൂടെ മിക്സായി ഒരു ഗ്രേ കളറായി ഇതാക്കും. അതിന് ആദ്യം ഞാൻ ഇത്തിരി വെള്ളം എടുത്ത് ഓയിൽ മിക്സ് ചെയ്ത് നമ്മളുടെ ആഷ് ഗാർഡിൻ്റെ അടിയിൽ നിന്നും മേളിലേക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്തു. വെള്ളം കുത്തി അത് ലൈറ്റായി പെയിൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ എന്താ അതിൻ്റെ ഒരു ആഷ് ഗാർഡിൻ്റെ ഒരു വരയുണ്ടല്ലോ പാറ്റേൺ, അതിലൂടെ ഈ യെല്ലോ പോയാൽ ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ ടോപ്പ് ലെഫ്റ്റിൽ ഒന്ന് ലൈറ്റായി ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ചിത്രം ഇതുപോലെ ഉണ്ടാകും. ഇനി നമ്മളൊന്ന് ഡീറ്റെയിലിംഗ് ചെയ്യുകയാണ്. എന്നാൽ അതൊന്ന് ഡീറ്റെയിലായി നമുക്ക് കിട്ടുക. അത് ഉണങ്ങുമ്പോൾ ഈ കളേഴ്സൊക്കെ മങ്ങും, അതുകൊണ്ട് നമ്മൾ ഇത്തിരി ഡാർക്കായി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ ചെയ്ത വഴിയിൽ കൂടെ തന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ അറ്റമില്ലേ കുനിപ്പ്, അവിടെ എന്താണ് ഒരു ബ്രൗണിഷ് ഗ്രീനിഷ് ഒക്കെ ആയിട്ടുള്ള ഒരു കളറ് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഈ പൂ വന്നിട്ട് ഉണങ്ങി നിൽക്കില്ലേ, എന്നിട്ട് പൂ കൊഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഒരു ഡാർക്ക് ടോൺ കാണില്ലേ, അതാണ് അത്. അത് നമ്മൾക്കിതിൽ വരുത്താനുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ആ ഭാഗത്ത് അങ്ങനെയുള്ള ആ ഒരു കളറ് നമ്മൾ ഉദ്ദേശിച്ച കളറ് കിട്ടി. അതിനുശേഷം നമ്മളിങ്ങനെ സൈഡിലൂടെ ലൈൻ പോലെ ഇങ്ങനെ ചേർത്ത്
ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ അതും കറക്റ്റായി കറക്റ്റായി വരുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുക. ടീനി ബ്രഷ് എടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പരക്കുന്നു. നമ്മൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഭാഗം ഒന്നായി നമ്മളുടെ ആഷ് കാർഡ് മൊത്തം കംപ്ലീറ്റ് ചെയ്യും. ഞാനൊന്ന് ഇത് ഡീറ്റെയിലിങ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊരു പാറ്റേൺ എടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ഫ്ലാഷ് ബ്രഷിൽ തിരികെ ഞാൻ എടുത്തതുപോലെ എടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ എല്ല് കൊണ്ടൊന്ന് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കൊരു സ്പ്രേ ചെയ്ത പോലെ ഒരു പാറ്റേൺ കിട്ടുന്നതായിരിക്കും. ചെറിയ ചെറിയ ഡോട്ടുകൾ പോലെ അടുത്ത് വെച്ച് ചെയ്താൽ ചെറിയ ചെറിയ കുഞ്ഞു ഡോട്ടുകളും ദൂരെ വെച്ച് ചെയ്താൽ എല്ലാ വലിയ ഡോട്ടുകളുമാണ് കിട്ടുക. ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര കളർഫുള്ളായിട്ട് ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഇത്തിരി എല്ലാം എടുത്ത് ടോപ്പ് ലെഫ്റ്റിൽ ഒന്ന് അടിച്ചു കൊടുത്തു ഇതുപോലെ. ഇതുപോലെ അടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ എടുത്ത് അവിടെ ഇവിടെയുമായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. പക്ഷേ നമ്മൾ അത് പരത്താൻ പാടില്ല. അതിന് മുമ്പ് ഞാനൊരു ടെക്നിക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത് പടർന്ന് ഇതാകാൻ വേണ്ടി ഒരു ഫാൻ ബ്രഷ് എടുത്ത് അതിലിത്തിരി കൂടുതൽ വെള്ളമെടുത്ത് നല്ലോണം നല്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു. ഇനി നമ്മളുടെ ആഷ് കാർഡിൽ ഈ ബ്രഷ് തട്ടുകയാണെങ്കിൽ ആഷ് കാർഡിലത്തെ കളർ ഇതിലേക്ക് പടരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാതെ സൂക്ഷിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് വെള്ളമാക്കിയതിന് ശേഷം ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വേറെ കളർ എടുത്ത് ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ ഇതങ്ങനെ പടരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായി. ഈ വീഡിയോയിൽ ഞാനത് കാണിച്ചു തരുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് റഷ്യൻ ബ്ലൂവും കൊബാൾട്ട് ബ്ലൂയും വെള്ളത്തിലേക്ക് ഇത്തിരി ഇട്ടു ഒഴിച്ചു. എന്നിട്ട് നമ്മൾക്ക് ഇത്തിരി വെള്ളം കൂട്ടിയെടുത്ത് ഡാർക്കായി ഇത്തിരി വെള്ളമൊക്കെ കൂട്ടിയെടുത്ത് ഇത്തിരി വൈറ്റും ഒക്കെ കൂട്ടിയെടുത്ത് വൈറ്റ് മിക്സ് ചെയ്ത് ഒരു ഡാർക്ക് ലൈറ്റായിട്ടുള്ള കളർ ഉണ്ടാക്കി എന്നിട്ട് ആ വെള്ളത്തിൽ അതിൽ വയ്ക്കുമ്പോൾ നല്ലോണം ഒന്നായിട്ട് പടരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പടർന്നില്ലെങ്കിൽ നമ്മൾ ഈ വെള്ളം ബ്രഷിൽ മുക്കി ഒന്ന് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പടരുന്നതായി കാണാൻ പറ്റും. പേപ്പർ കീഴാതെ ശ്രദ്ധിക്കുക. ഇത് നമ്മളുടെ ആഷ് കാർഡിൻ്റെ മുകളിലൂടെ ഡയറക്റ്റ് താഴോട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ബ്രഷിൻ്റെ ബ്രിസ്റ്റിൽസ് കൊണ്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഒഴുക്കി വിടണം. അല്ലെങ്കിൽ ഉള്ളത് നമ്മളുടെ ആഷ് കാർഡിനെ നശിപ്പിക്കും. ഒന്നും കൂടി വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ആഡ് ചെയ്ത് ഇനി കൊടുക്കാൻ പോവുകയാണ് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിലെ വെള്ളമൊക്കെ വറ്റിയെന്ന് തോന്നുന്നു.
വെറ്റുകയല്ല ഉണങ്ങി എന്ന് തോന്നുന്നു, ഡ്രൈ ആയിരുന്നു തോന്നുന്നു പേപ്പർ. അപ്പം നമ്മൾ ഒന്നും കൂടി വെറ്റാക്കുകയാണ്, രണ്ട് സൈഡും വെറ്റാക്കി. ഇനി നമ്മൾ ഒരു ഇത്തിരി പിങ്കും റെഡും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഡാർക്ക് കളർ റെഡാണ് എടുത്തിരിക്കുന്നത്. അതിത്തിരി വെള്ളത്തിൽ മിക്സ് ഇത് എടുത്ത് ഒന്ന് സൈഡിലൂടെ ഒന്ന് തേച്ച് വിടുക ആദ്യം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പടരുന്നതായി കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഡാർക്കായി റെഡ് എടുത്ത് ചെറുതായിരുന്നു ടച്ച് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ, അത് പരന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇനി അത് ഓവർ പടർന്നു വെച്ചാൽ ഒരു തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂവോ ഉപയോഗിച്ച് നമ്മൾക്കത് തുടച്ച് മാറ്റാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു തുണി എടുത്ത് അതൊന്ന് ഒപ്പിക്കൊടുക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ ചെയ്യുന്നുണ്ട്. കളർഫുള്ളായി കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ നിങ്ങളും ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഇത്തിരി വെർഡിയൻ ഹ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ഇത്തിരി പെല്ലറ്റിലേക്ക് ആക്കി ഇത്തിരി വെള്ളം മിക്സ് ചെയ്ത് ഞാൻ ടോപ്പ് റൈറ്റിലേക്ക് ഒന്ന് തേച്ച് പടർത്തുകയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഡോട്ടുകൾ വരുന്നത് കാണാം. എന്നിട്ട് ഞാനൊരു ബ്രഷ് എടുത്ത് അതിൽ ഇത്തിരി വെള്ളം ആക്കി ഒന്ന് തേക്കുമ്പോൾ അതൊന്ന് പടർന്നു വരുന്നത് പോലെ ഒരു ഫീല് കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ ഇത്തിരി യെല്ലോ എടുത്ത് സൈഡിലൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളുടെ പെയിൻറ്റിങ് അവസാനിക്കാറായി വരികയാണ്. നമ്മൾ ആ സൈഡിൽ താഴെ ഇത്തിരി ബ്ലൂ മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നല്ലോണം തേച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ഇത്തിരി ഡാർക്കായി ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. എന്നിട്ട് ഞാനത് വെള്ളം കൂട്ടി അത് നല്ലോണം ലൈറ്റാക്കി അങ്ങോട്ട് പടർത്തിയിടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സൈഡിൽ ഇത്തിരി പച്ച കളറിലൊന്ന് പെയിൻറ്റ് ചെയ്തു വെച്ചാൽ നമ്മളുടെ ചിത്രം അവസാനിക്കും. ഇനി എൻ്റെ പേര് എഴുതാനുള്ള സമയമാണ്. ഞാൻ അതിനു വേണ്ടി ഒരു പെൻസിൽ എടുത്ത് എൻ്റെ പേര് എഴുതി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ വീഡിയോ ഇത് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. പിന്നെ ഇത് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയാണ്.